മോർണിംഗ് നമ്മൾ ഇന്ന് കെമിസ്ട്രി ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് കെമിസ്ട്രിയുടെ പുതിയ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിംഗ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞു, റീ ടെസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അനുമതി എല്ലാവരും തന്നെ അവരോട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം, ചാപ്റ്റർ 2 കെമിക്കൽ ബോണ്ടിംഗ്. നമ്മൾ മാത്സിൻ്റെ ടെസ്റ്റ് പേപ്പർ ഇങ്ങനെ കഴിഞ്ഞു. കുറച്ച് പേർക്ക് കുറച്ച് മാർക്ക് കുറവുണ്ട്, മാർക്ക് കുറവുള്ളവർക്ക് റീ ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പറയാം. പിന്നെ അടുത്ത ആഴ്ച ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ നമ്മൾ ടെസ്റ്റ് എടുത്തിട്ടില്ല അല്ലേ. അടുത്ത ആഴ്ച ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചാപ്റ്റർ 2 കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് പോകാൻ പോകണം. അപ്പോൾ നമുക്കറിയാം എന്താണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആർ പ്രസൻറ്റ് അറൌണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് അല്ലേ. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ ദി സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് വിച്ച് ഇൻ ടേൺ ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾസ് സബ്സ്റ്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അല്ലേ. സബ്സ്റ്റൻസ് നമ്മളെന്താ നമുക്ക് ചുറ്റും പല വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ പല വൈവിധ്യമാർന്ന സബ്സ്റ്റൻസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. സബ്സ്റ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? നമ്മൾ ആറ്റംസ്, മോളിക്യൂൾസ്, സബ്സ്റ്റൻസ് അങ്ങനെ ഫോം പഠിച്ചിട്ടില്ലേ. എന്താണ് ആറ്റംസ് ആണ് ഒരു എലമെൻറ്റിലെ ഒരു സബ്സ്റ്റൻസിലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആറ്റം ആണ് പഠിച്ചു. ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ തന്മാത്രകൾ ഉണ്ടാവും എന്ന് പഠിച്ചു അല്ലേ. ആറ്റംസ് കൂടിച്ചേർന്ന് കണികൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാവും. മോളിക്യൂൾസ് ആണ് സബ്സ്റ്റൻസ് ആയിട്ട് മോളിക്യൂൾസ് കൂടിച്ചേർന്നാണ് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് അല്ലേ. ആറ്റംസ്, മോളിക്യൂൾസ്, സബ്സ്റ്റൻസ് അങ്ങനെ ഒരു ഫ്ലോയിലാണ് എന്ത് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണേണ്ട എല്ലാ വസ്തുക്കളും അങ്ങനെ ഒരു ലെവലിലാണ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്, എന്തിനാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് എല്ലാ കോമ്പൗണ്ട്സിലും സെയിം ആയിട്ടായിരിക്കും കമ്പൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ കെമിക്കൽ ബോണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ വഴി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആറ്റംസിൻ്റെ കോമ്പിനേഷൻ, ഇനി എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ഒരു ആറ്റം വേറൊരു കോമ്പൗണ്ടിൻ്റെ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കും. അതാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് കൊടുത്തത്. അതാണ് കെമിക്കൽ ബോണ്ടിങ് വഴിയാണ് ഈ ആറ്റംസ് ഒക്കെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ബോണ്ടിങ് നടക്കുക, എന്താണ് അതിൻ്റെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കാണാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ പറയുന്നത് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഒരു എലമെൻ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് അതിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺസിനെ നമ്മൾ പല പല ഷെല്ലിലേക്ക് കൊടുത്തത് നമ്മൾ പഠിച്ചു അല്ലേ. ജസ്റ്റ് ഒന്ന് വ്യൂ പോലെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വ്യൂ പോലെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഷെല്ലുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷെല്ല് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ള ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും പോസിറ്റീവ് ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണും ഉണ്ട് അല്ലേ. പിന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഷെല്ലായിട്ട് ഈ ന്യൂക്ലിയസിന് ചുറ്റും നിൽക്കുകയാണ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ നമ്മുടെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്തത്? ആ ഇലക്ട്രോൺസിനെ നമ്മൾ ഷെല്ലിലേക്ക് കൊടുക്കുന്നതാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ ഷെല്ലിനും എത്ര ഇലക്ട്രോൺസിനെ മേടിക്കാനുള്ള കപ്പാസിറ്റി എന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഷെല്ലായി കെയിൽ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ഷെല്ലാണ് കെ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എത്ര ഇലക്ട്രോൺസ് ആണ് കെ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യുക? 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോണുകളെ കെ എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളുള്ളൂ അല്ലേ. ഇപ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് കെക്ക് ഉള്ള ഷെല്ലിലുള്ളൂ. പിന്നെ അടുത്ത ഷെല്ല് ഏതാണ്? കെ എൽ. പിന്നെ അടുത്ത ഷെല്ലാണ് എം. അടുത്ത ഷെല്ല് എൻ. അപ്പോൾ അങ്ങനത്തെ ഷെല്ലിൻ്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അപ്പോൾ ആ ഓരോ ഷെല്ലിനും എത്ര ഇലക്ട്രോൺസിനെ വീതം കൊള്ളുമെന്ന് നമ്മളൊരു ഇക്വേഷൻ വെച്ച് പഠിച്ചു അല്ലേ. ആ ഇക്വേഷൻ എന്തായിരുന്നു ഓർക്കണ്ടായിരുന്നെങ്കിലും? 2n² അതാണ് നമ്മുടെ ഇക്വേഷൻ ആകുന്നത് അല്ലേ. അപ്പോൾ 2n² ഇക്വേഷൻ വെച്ചിട്ടാണ് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വീതം കൊള്ളുമെന്ന് നമ്മൾ പഠിച്ചത്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലിൻ്റെ നമ്പർ അല്ലേ. അപ്പോൾ കെ ഷെല്ല് ഏതാണ്? ഇതാണ് നമ്മുടെ കെ ഷെല്ല് ആണല്ലോ. അപ്പോൾ കെ ഷെല്ലിന് 2 ഇലക്ട്രോൺസ് ആണ് കൊള്ളുന്നത്. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? 2 × കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലാണ് അല്ലേ. അപ്പോൾ എൻ എന്ന് പറയുന്നത് 1 square. 2 × 1² എന്ന് പറയുന്നത് എന്താണ്? 2 × 1 = 2. അതുകൊണ്ടാണ് കെയിൽ നമ്മൾ ഒരു അല്ല 2 ഇലക്ട്രോൺ ആണ് കെയിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അടുത്ത ഷെല്ല് ഏതാണ്? അടുത്ത ഷെല്ല് എൽ അല്ലേ. എല്ലും ഷെല്ലിൽ എത്ര പേര് കൊള്ളുമെന്ന് നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കാം. എൽ അല്ലേ, എല്ലിൽ എത്ര പേര് കൊള്ളും? 2 × n² ഇവിടെ എൻ എത്രയാണ്? എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ നമ്പർ, കെ എന്നത് കെ ആണ്, ഇത് എൽ. അപ്പം എല്ലിൽ എത്രാമത്തെ ഷെല്ലാണ്? 2 ഷെല്ലാണ് അല്ലേ. അപ്പം എന്ന് പറയുന്നത് 2. അപ്പം 2 × 2² 2 × 4 8
ഇലക്ട്രോൺ എൽ എന്ന ഷെല്ലിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 അല്ലേ. നമ്മൾ 8 ഇലക്ട്രോൺസിനെ എൽ ഷെല്ലിൽ കൊള്ളിച്ചു. അടുത്ത ഷെൽ ഏതാണ്? കെ എൽ എം. എം എന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 × എം എന്ന് പറയുന്നത് തേർഡ് ഷെല്ലാണ്. അപ്പൊ എൻ എന്ന് പറയുന്നത് 3 അല്ലെ. 2 × 3² 2 × 3² എന്ന് പറയുമ്പോൾ എന്താ? 2 × 9 2 × 9 എന്ന് പറയുമ്പോൾ 18 ഇലക്ട്രോൺ ആണ് നമ്മുടെ എം എന്ന ഷെല്ലിൽ മാക്സിമം ഹോൾഡ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18 18 ഇലക്ട്രോൺസ് ആണ് എം എന്ന ചെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളുന്നത്. അടുത്ത ചെല്ലാണ് കെ എൽ എം എൻ അല്ലേ. എൻ എന്ന ചെല്ലിൽ എത്ര ഇലക്ട്രോൺ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? 2 × n² എൻ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? എന്ന് പറയുന്നത് 1, 2, 3, 4 നാലാമത്തെ ഷെല്ലാണ് അല്ലേ. ഇപ്പൊ എൻ എന്ന് പറയുന്നത് ഇവിടെ 4 ഇപ്പൊ 2 എന്ന് പറയുന്നത് 4 ഇപ്പൊ 2 × 4² ഇപ്പൊ 2 × 4² എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 4 4 × 4 എത്രയാണ്? 16 2 × 16 ഇപ്പൊ 32 അപ്പൊ നമ്മുടെ എൻ എന്ന ഷെല്ലിൽ അത് മാക്സിമം എത്ര ഇലക്ട്രോണിനെ മേടിക്കും? 32 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ എം സോറി എൻ എന്ന ഷെല്ലിനുള്ളത്. അപ്പൊ ഞാൻ 32 ഈ വരയ്ക്കണില്ല, വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 32 വരയ്ക്കണില്ല. എല്ലാ എലമെന്റ്സിന്റെ ഷെല്ലിൽ ഇങ്ങനെയാണോ എൻ്റെ ഇലക്ട്രോൺസ് എന്താ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇങ്ങനെയാണോ, അതാണ് അതിന് സ്റ്റെബിലിറ്റി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തെങ്കിലും ബന്ധം സ്ഥിരത. ഒരു എലമെന്റ് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം? ആ എലമെന്റിന് എന്താ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല, അവർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. സ്റ്റേബിൾ അല്ലാത്ത എലമെന്റ്സ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു എലമെന്റിന് സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഷെല്ലിൽ ഈ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വീതം മേടിക്കാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കെ എന്ന ഷെല്ലിൽ 2, എൽ എന്ന ഷെല്ലിൽ 8, എം എന്ന ഷെല്ലിൽ 18, എൻ എന്ന ഷെല്ലിൽ 32. ഇങ്ങനെ കൂടി ഷെല്ലുകൾ കൂടുന്തോറും ഇക്വേഷൻ്റെ എന്നിൻ്റെ വില 5, 6 അങ്ങനെ ഈ ഷെല്ലിൻ്റെ സൈസ് കൂടുന്തോറും ഇലക്ട്രോൺസിന് കൂടുതൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ എലമെൻ്റ് എടുത്ത് ചെക്ക് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റിനെ കുറിച്ച് പഠിക്കാൻ പോകും. സ്ഥിരത, ഇപ്പം എന്താണ് ഒരു എലമെൻറ്റിൻ്റെ സ്ഥിരത അല്ലേ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമുക്ക് ജസ്റ്റ് നോക്കാം. ആറ്റംസ് കമ്പെയിൻ ടു ഫോം മോളിക്യൂൾസ് ഇൻ ഓർഡർ ടു അറ്റെയിൻ സ്റ്റെബിലിറ്റി അല്ലേ. നമ്മൾ പറഞ്ഞു ആറ്റംസ് മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ആറ്റംസ് മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത, അവർക്കൊരു സ്ഥിരമായിട്ടൊരു അവസ്ഥ വേണം അല്ലേ. അപ്പോൾ സ്ഥിരത, നമ്മളെല്ലാവരും സ്ഥിരതയല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആറ്റംസ് ഈ മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നവർക്ക് സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെയാണ് നോക്കുക. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ കാര്യം പഠിച്ചു. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. ഇങ്ങനെ അങ്ങനെ 18 ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ 18th ഗ്രൂപ്പിലുള്ള ആരെയാണ്? നോബിൾ ഗ്യാസസ് എന്ന് പറയും. 18th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രൂപ്പിലുള്ളത്. നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ടില്ലേ, പീരിയോഡിക് ടേബിളിൻ്റെ പിക്ചർ ലാസ്റ്റ് കൊടുത്തിട്ടില്ല. പീരിയഡ് ടേബിളിൻ്റെ പിക്ചർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ലാസ്റ്റ് ഉള്ളത്. നിങ്ങൾ പീരിയഡ് ടേബിൾ കഴിഞ്ഞ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിലൊക്കെ നോക്കുക, ചിലപ്പോൾ ഈ ബാക്ക് പേജിൽ പീരിയഡ് ടേബിൾ ഉണ്ടാവുക വഴിയുണ്ട്. അങ്ങനെ പോകാനാണ് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ 10-ലുള്ള പുസ്തകത്തിൽ അല്ലെങ്കിൽ അങ്ങനെ നെറ്റിൽ അടിച്ചു നോക്കുക, അതായത് പീരിയോഡിക് ടേബിളിൽ നിന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ 18th ഗ്രൂപ്പിലെ എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റിനെ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസ്. ഇതൊക്കെ ഗ്യാസസ് ആണ്, നോബിൾ ഗ്യാസസ് എന്നാണ് പറയപ്പെടുന്നത്. നോബിൾ ഗ്യാസസിനൊരു പ്രത്യേകതയുണ്ട്, അവരൊക്കെ സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അവരൊക്കെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്താണ് പീരിയോഡിക് ടേബിളിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നോബിൾ ഗ്യാസസിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഈ ടേബിൾ 2.1 കുറച്ച് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റേഡിയോ എലമെൻറ്റ്സ് വന്നിട്ടില്ലേ, ആ എലമെൻറ്റ്സ് ഒക്കെയാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസസ്, എന്താണ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നുകൂടി ഇവരെ പറയും. അപ്പോൾ ഇവർ സ്റ്റെബിലിറ്റിയാണ് ഇവർ, ഈ ഗ്യാസൊക്കെ സ്റ്റേബിൾ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസസ് ഒന്നും ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കില്ല. കാരണം അവർ ഓൾറെഡി സ്റ്റേബിളാണ്. നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്? നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നോബിൾ ഗ്യാസസ് ഒന്നും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവയല്ല.
കാരണം എന്താ, അവർ ഓൾറെഡി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തവരാണ്. ഇപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ അപ്പോൾ അവരുടെ ആറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നോക്കിയിട്ട് എന്താണ് സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ എന്താ, ഹീലിയം, ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ആ എലമെൻറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം അഥവാ പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണമായിരുന്നു നമ്മൾ, പിന്നെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ, ഹീലിയം അല്ലെങ്കിൽ സിമ്പിൾ എച്ച് എന്നാണ്, എച്ച് ഹീലിയം, എച്ച് ഒരു ഗ്യാസാണ്. ഹീലിയം ബലൂൺസ് ഒക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏ ഹീലിയം എന്താണ്, ഒരു ഗ്യാസാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. ആറ്റോമിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, അതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഹീലിയം എൻ്റെ എലമെൻറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്തു, ഈ രണ്ട് ഇലക്ട്രോൺ നമ്മൾ ഏത് ഷെല്ലിലാണ് കൊടുക്കുക, ഈ ഷെല്ലിലാണ് കൊടുക്കുക, ഫസ്റ്റ് ഷെല്ലായ കെയിലാണ് അല്ലേ. കെ എൽ എം, കെ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലിലേക്ക് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്താണ്, ഈ ലെവൽസ് പോകും തോറും എന്താണ് എനർജി കൂടി കൂടി വരും. ഇപ്പോൾ ലോവർ എനർജി ലെവൽ തുടങ്ങി ഹൈ എനർജി ലെവൽ വരെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലോവർ എനർജി ഉള്ള അല്ലെങ്കിൽ എനർജി കുറവുള്ള, ഊർജ്ജം കുറവുള്ള ഷെല്ലാണ് കെ ഷെൽ. അപ്പോൾ കെ ഷെല്ലിനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഷെല്ലിലേക്ക് പോകുള്ളൂ. അപ്പോൾ ആദ്യമുള്ള രണ്ട് ഇലക്ട്രോൺസിനെ മേടിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ കെ ഷെല്ലിനുണ്ട് ഇല്ലേ. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിന് നമ്മൾ കെ ഷെല്ലിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്താൽ നമുക്ക് 2 നമ്മുടെ ഷെൽസ് എന്തൊക്കെയാണ്, കെ എൽ എം എൻ, നമുക്ക് അറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത്. ആറ്റോമിക് നമ്പർ ഇതെന്താ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇത് നോട്ട്ബുക്കിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ ഓർക്കുന്നതന്നെ ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കിയാൽ മതി. ഇതായാലും ഇപ്പം ഹീലിയം ആറ്റോമിക് നമ്പർ 2 ആണ്, എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത്. അടുത്തത് എന്താണ്, നിയോൺ, നിയോണൊരു ഗ്യാസ്, ഇതിലെല്ലാമുള്ള ഗ്യാസ് തന്നെയാണ്, എലമെൻ്റൊക്കെ ഗ്യാസാണ്, നോബിൾ ഗ്യാസ്, ഇനേർട്ട് ഗ്യാസ് എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പം എന്താണ് നിയോൺ, ഇപ്പം നിയോൺ എന്താണ്, എൻ ഇ ഒ എൻ, നിയോൺ എൻ ഇ, സിമ്പിൾ എൻ ഇ എന്നാണ് സിമ്പിൾ. എൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 10 ആണ് ആറ്റോമിക് നമ്പർ. അപ്പം നിയോണിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 10 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 10 ഇലക്ട്രോൺ ഷെല്ലിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺ എവിടേക്ക് വരും, ആദ്യത്തെ 2 ഇലക്ട്രോണിനെ ഈ കെ ഷെല്ലിൽ മേടിക്കും അല്ലേ. ബാക്കി എത്ര ഇലക്ട്രോണാണ് ഉള്ളത്, 10 ഇലക്ട്രോണിൽ നിന്ന് 2 ഇലക്ട്രോണിനെ കെ ഷെല്ലിൽ മേടിച്ചു, ബാക്കി എത്ര ഉള്ളത്, 10 - 2 = 8 അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോണിനെ ആര് മേടിക്കും, 8 ഇലക്ട്രോണിനെ നമ്മൾ എൽ ഷെല്ലിൽ മേടിച്ചു, മനസ്സിലായല്ലോ. അപ്പോൾ 8 + 2 = 10 കറക്റ്റ് അല്ലേ. ഇനി അടുത്ത ആരാണ്, അടുത്ത് ആർഗൺ, ആർഗൺ ഒരു ഗ്യാസ് തന്നെയാണ്, സിമ്പിൾ എ ആർ, ആർഗൺ എ ആർ, അതിൻ്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. 18 എന്ന് പറഞ്ഞാൽ എന്താണ്, 18 ഇലക്ട്രോൺസ് ആണ് ആർഗണിലുള്ളത്. 18 ഇലക്ട്രോൺസിന് നമ്മൾ ഷെല്ലിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 18 ഇലക്ട്രോൺസിലെ 2 ഇലക്ട്രോൺസ് നമ്മുടെ എല്ല് മേടിച്ചു, സോറി കെ മേടിച്ചു അല്ലേ. കെ 2 ഇലക്ട്രോൺസ് മേടിച്ചു, എല് എത്ര എണ്ണം മേടിക്കും, എല് 8 എണ്ണം മേടിച്ചു അല്ലേ. അപ്പോൾ എത്ര എണ്ണം ആയി, 8 + 2 = 10 18 ഇലക്ട്രോൺസിലെ 10 ഇലക്ട്രോൺസ് കെയിലും എല്ലിലും കൂടി കൊടുത്തു, ബാക്കി എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്, 18 - 10 8 ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോൺസ് നമ്മൾ എവിടേക്ക് കൊടുക്കുക, ബാക്കി വന്ന 8 ഇലക്ട്രോൺസ് നമ്മൾ എമ്മിലേക്ക് കൊടുത്തു, മനസ്സിലായല്ലോ. ഇപ്പോൾ 8 + 8 = 16 16 + 2 = 18 മനസ്സിലായി അല്ലേ. എന്താണ്, ഞാൻ അടുത്ത് വന്ന് ക്രിപ്റ്റോൺ, കെ ആർ, ഇതിനുള്ളത് 36 ഇലക്ട്രോൺസ് ആണ്. 36 ഇലക്ട്രോൺസ് നമ്മൾ ക്രിപ്റ്റോൺ എന്ന ഗ്യാസിനുണ്ട്, 36 ഇലക്ട്രോൺ. അപ്പോൾ ഈ 36 ഇലക്ട്രോണിനെ എങ്ങനെയാണ് ഈ ക്രിപ്റ്റോൺ ഷെല്ലിലേക്ക് കൊടുത്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ കൊടുത്തതന്നെ കേട്ടോ. അപ്പോൾ എന്താ, ആദ്യത്തെ 2 ഇലക്ട്രോണിനെ നമ്മുടെ കെ മേടിച്ചു, പിന്നെ 8 ഇലക്ട്രോണിനെ നമ്മുടെ എല്ല് മേടിച്ചു, അപ്പോൾ 10 ഇലക്ട്രോണായി അല്ലേ. 36 ൽ 10 എണ്ണത്തിന് നമ്മുടെ കെയും എല്ലും കൂടി മേടിച്ചു. അപ്പോൾ 36 - 10 = 26 ഇനി 26 ഇലക്ട്രോൺസിനെ നമുക്ക് ഷെല്ലിലേക്ക് കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ എം ഷെല്ല്, നമ്മുടെ എം ഷെല്ല് എത്ര ഇലക്ട്രോണിനെ മേടിക്കുക, നമ്മുടെ എം ഷെല്ല് 18 ഇലക്ട്രോണിനെ മേടിക്കും ഇല്ലേ. അപ്പോൾ നോക്കിയേ, 18 + 8 + 2 എന്താ 28 ഇലക്ട്രോണായിട്ട്, 28 ഇലക്ട്രോൺസിനെ ഇവിടെ ഫില്ല് ചെയ്തു. പക്ഷെ നമുക്ക് 20 എത്ര ഇലക്ട്രോണിനെ കൊടുക്കേണ്ടത്, 36 ഇലക്ട്രോണിനെയാണ് കൊടുക്കേണ്ടത്. ഇനി ഒരു 8 എണ്ണമാണ് കൊടുക്കണ്ടേ, എന്നാലല്ലേ 36 ആവുള്ളൂ അല്ലേ. 8 2 +
എട്ട് പത്ത്, പത്ത് പ്ലസ് പതിനെട്ട് എത്രയാണ്? ഇരുപത്തെട്ട്. ഇരുപത്തെട്ട് അല്ലേ? പക്ഷെ നമുക്ക് വേണ്ടത് 36 ഇലക്ട്രോൺസിനെയാണ് ഷെല്ലിലേക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 28 എണ്ണത്തിന് നമ്മൾ കൊടുത്തു. ഇനി 36 ആവാൻ എത്ര എണ്ണുണ്ട്? 36 മൈനസ് 28 എത്രയാ? 8 അല്ലേ? 8 ഇലക്ട്രോൺസിന് വേണ്ടി നമ്മൾ കൊടുക്കണം. അപ്പോൾ 8 ഇലക്ട്രോൺസ് നമ്മൾ എവിടേക്ക് കൊടുത്തു? അപ്പോൾ 8 ഇലക്ട്രോൺസിന് നമ്മൾ എൻ എന്ന ഷെല്ലിലേക്ക് കൊടുക്കും. അപ്പോൾ 2 8 18 2 8 18 8 എന്ന് വന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത് തന്നെ സെനോൺ. സെനോൺ ആണ്. അപ്പോൾ സെനോണിൻ്റെ പ്രത്യേകത നോക്കാം. അപ്പോൾ സെനോണിനുള്ളത് 54 ഇലക്ട്രോൺ ആണ്. 54 ഇലക്ട്രോണിനെ നമ്മൾ എന്താണ് ഷെല്ലിലേക്ക് കൊടുക്കാൻ പോകണം. അപ്പോൾ എന്താ, അത് 2 ഇലക്ട്രോണിനെ കെ മേടിച്ചു, 8 ഇലക്ട്രോണിനെ എൽ മേടിച്ചു, 18 ഇലക്ട്രോണിനെ എം മേടിച്ചു. അപ്പോൾ എത്രയായി? 18 പ്ലസ് 2 20, 20 പ്ലസ് 8 28. ഈ 54 ഇലക്ട്രോൺസിലെ 28 ഇലക്ട്രോൺസിനെ നമ്മൾ കെ എൽ എമ്മും കൂടി മേടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 54 മൈനസ് 28 അല്ലേ? 54 മൈനസ് 28 എന്ന് പറയുമ്പോൾ 26. ഇനി 26 ഇലക്ട്രോൺസ് കൂടെ ഉണ്ട് അല്ലേ? 26 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. നമുക്കറിയാം എന്നിന് 32 ഇലക്ട്രോണിനെ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ? എന്ന് പറഞ്ഞ് നമ്മൾ എൻ എന്ന ഷെല്ല് 32 എണ്ണത്തിനെ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് വേണ്ടത് 26 എണ്ണത്തിനെ മതി. പക്ഷെ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെയല്ല. നമ്മൾ നോക്കിയേ 2 8 18 18 8 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മൾ 26 എണ്ണത്തിന് നമ്മൾ കൊടുക്കണം, 26 ഇലക്ട്രോണിനെ കൊടുക്കണം. പക്ഷെ നമ്മൾ എന്താണ് വെറുതെ 26 എഴുതാല്ല, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് എഴുതേണ്ടവർ? ഈ 26 സ്പ്ലിറ്റ് ചെയ്തു. 26 എന്ന് പറയുന്നത് 18 പ്ലസ് 8 എത്രയാണ്? 18 പ്ലസ് 8 26 ആണ് അല്ലേ? 18 പ്ലസ് 8 എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ ഈ 26 നമ്മൾ 18 പ്ലസ് 8 എന്നാണ് എഴുതാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എന്ന ഷെല്ലിലേക്ക് 18 കൊടുക്കും, ബാക്കി ഷെല്ലിലേക്ക് 8 കൊടുക്കും. കെ എൽ എം എൻ ഒ ഒ എന്ന ഷെല്ലിലേക്ക് നമ്മൾ 8 കൊടുക്കും. അപ്പോൾ എന്ത് വരുന്നു? 2 8 18 18 8. എന്തുകൊണ്ടാണ് 8 കൊടുക്കുന്നത് നമുക്ക് പറഞ്ഞ് ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് ജനോൺ വന്നു. അടുത്ത് റേഡിയോ. റേഡിയോ അങ്ങനെ വരും നോക്കാം. റേഡിയോ അല്ല റേഡൻ. ആരൻ റേഡൻ എങ്ങനെ വരും? റേഡൻ എന്ന് പറയുന്നത് 86 ആണ് എൻ്റെ ആറ്റോമിക് നമ്പർ. 86. ഇപ്പം 86 എങ്ങനെയാണ് കൊടുത്തേണ്ടത് നോക്കിയത് നിങ്ങൾ? 2 8 18. ഇവിടെ മാക്സിമം ആയിട്ടുള്ള എന്നിന് മാക്സിമം പോകുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 32. ഇവിടെ നമ്മൾ 32 തന്നെ കൊടുത്തിട്ടുണ്ട്. 32 2 8 18 32. പിന്നെന്താണ്? 18 8 ബോർഡിൽ സ്ഥലമല്ല 8. അങ്ങനെയാണ് നമ്മൾ എന്ത് റേഡൻ്റെ ആറ്റോമിക് നമ്പർ എഴുതിയത്. ഈ ആറ്റോമിക് നമ്പർ എഴുതാൻ ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് എന്താണെങ്കിൽ ടേബിൾ വന്ന് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് 86 വന്ന് എങ്ങനെയാണ്? രണ്ടിലേക്ക് കെ കൊടുത്തു, എൽ. ഇപ്പോൾ 10 പ്ലസ് 18 എന്താണ്? 28 അല്ലേ? അപ്പോൾ 86 ആണ് വേണ്ടത്. 28 പ്ലസ് 32 എത്രയാണ്? 28 പ്ലസ് 32 60 അല്ലേ? അപ്പോൾ 60 ഇലക്ട്രോണിനെ കൊടുത്തു. ബാക്കി എത്ര ഇലക്ട്രോണേ ഉണ്ട്? 86 മൈനസ് 60 അല്ലേ? അപ്പോൾ 86 മൈനസ് 60 എന്ന് പറയുമ്പോൾ 6 2. 26 ഇലക്ട്രോണിന് ഇവിടെ തന്നെ വന്നു. ഈ 26 ഇലക്ട്രോണിനെ നമ്മൾ എന്തെടുത്തു? 18 8 എന്നാക്കി സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഇവിടെ ചെയ്ത മാതിരി തന്നെ 26 ഇലക്ട്രോണിനെ 18 8 എന്നായിരുന്നു നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. 18 8 ആണ് 26 ഇലക്ട്രോൺ നമ്മൾ കൊടുത്തത്. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ഈ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് നോക്കി, നിങ്ങൾ ആ ടേബിളിൽ നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ലാസ്റ്റ് ഷെല്ലിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം നിങ്ങളൊന്ന് നോക്കി. എന്താണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം? 8 ആണ് അല്ലേ? എല്ലാ ഹീലിയം തുടങ്ങി റേഡൻ വരെ എന്താണ് എല്ലാത്തിലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ് ആണല്ലോ. ആ അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദീസ് എലമെൻറ്റ്സ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഹീലിയം. സോറി, ഹീലിയത്തിൻ്റെ കേസിൽ 8 അല്ല 2 ആണ്. ഹീലിയം ഒഴിച്ച് ബാക്കി നിയോൺ തുടങ്ങിയ റേഡൻ വരെയുള്ള കേസിൽ 8 ആണ്. ഹീലിയത്തിൽ 2 ആണ്. അതോടൊട്ടേക്ക് ബാക്കിയുള്ള എല്ലാം നോക്കാം, ബാക്കിയുള്ള നോബിൾ ഗ്യാസൊക്കെ നോക്കാം. ഔട്ടോമോ ശരിയിൽ 8 ഇലക്ട്രോൺസിനെയാണ് നിങ്ങൾ കാണുന്നത് ആണല്ലോ. നോക്കാം. അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടോമോ ഷെൽ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ഒരു ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു നമ്മൾ ആറ്റത്തിനെ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഷെല്ലിൽ അറേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരത്തക്ക രീതിയിൽ നമ്മൾ അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരുത്തും. അതാണ് അവിടെ കണ്ടത്. 32
കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ 18 8 ആയിട്ട് കൊടുത്തു അല്ലേ. കാരണം എന്താണ്, ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരാനാണ് നമ്മൾ അങ്ങനെ 26 നമ്മൾ 18 8 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ലാസ്റ്റ് ഇനി ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാലുള്ള ഗുണം എന്താണ്, ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് ആ എലമെൻ്റ് സ്റ്റേബിലിറ്റി അറ്റൈൻ ചെയ്യുക. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ എലമെൻസിലും നമ്മൾ ലാസ്റ്റ് ഔട്ടോമോ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വെക്കാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്താ, അപ്പോൾ അവർ സ്റ്റേബിൾ ആയിട്ടിരിക്കും. എത്ര വലുതാണെങ്കിലും ഈ എൻ എന്ന ഷെല്ലിൽ നമുക്ക് 32 കൊള്ളുന്നുണ്ടെങ്കിലും ഇവിടെ 18 8 എന്നാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എന്താണ്, ലാസ്റ്റ് ഷെല്ലിലേക്ക് നമുക്ക് 8 ഇലക്ട്രോൺസിനെ വേണം. അപ്പോൾ എന്താണ്, 26 എഴുതി കഴിഞ്ഞാൽ നമുക്കത് നടക്കൂല അല്ലേ. അപ്പോൾ 26 ലാസ്റ്റ് ഷെല്ലിൽ 8 ആക്കിയിട്ട് 18 + 8 എന്ന് എഴുതി. എന്താണ്, അതാണ് ഇവിടെയും ഈ രണ്ട് കേസിലും സംഭവിച്ചത്. എന്ത് സംബന്ധിച്ച് ചെയ്തു, നമ്മൾ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കി വെച്ചു. അപ്പം അങ്ങനെ നമ്മൾ അറേഞ്ച്മെൻറ്റ് വരുത്തുന്ന മാറ്റത്തിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ പേരാണ് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒക്ടെറ്റ് എന്ന് പറഞ്ഞാൽ 8 എന്നാണ് ഒക്ടെറ്റിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരത്തക്ക രീതിയിൽ ആറ്റത്തിനെ അറേഞ്ച് ചെയ്യുന്നു. ആ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായല്ലോ. എന്താണ് 8 പ്രത്യേകത, ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ആ എലമെൻ്റ് സ്റ്റേബിൾ ആയിരിക്കും, അതാണ് കണ്ടീഷൻ. അതുകൊണ്ടാണ് എല്ലാ എലമെൻസിൻ്റെ ലാസ്റ്റ് ശരി നമ്മൾ 8 ഇലക്ട്രോൺസിനെ വെക്കാൻ ശ്രദ്ധിക്കുന്നത്. കാരണം എന്താ, അപ്പോഴാണ് അവർ സ്റ്റേബിൾ കണ്ടീഷനിൽ എത്തുന്നത്. അപ്പോൾ സ്റ്റേബിൾ കണ്ടീഷൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആ എലമെൻറ്റിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ കൊടുത്താൽ മതി. അപ്പോൾ 8 ഇലക്ട്രോൺസിനെ കൊടുക്കുമ്പോൾ മുമ്പത്തെ ഷെല്ലിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസിനെ എടുത്തിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ഷെല്ലിലേക്ക് 8 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ 32 26 നമ്മൾ 18 ഇവിടെ 32 എം എന്ന ഷെല്ലിൽ 32 കൊള്ളുന്നുണ്ടെങ്കിലും 26 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ. കാരണം എന്താ, 32 ഇലക്ട്രോൺസിനെ മേടിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ എൻ എന്ന ഷെല്ലിലുണ്ട് അല്ലേ. 26 മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 26 എഴുതി കഴിഞ്ഞാൽ എന്താ, അവിടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യില്ലേ എലമെൻറ്റ്. അപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ വേണം അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോണിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, 8 ഇലക്ട്രോണിനെ ലാസ്റ്റ് ഷെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താ, 26 - 8 18 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 18 എന്ന് ഇങ്ങനെ തിരുത്തി എഴുതിയത്. അപ്പോൾ ഈ രണ്ട കേസിനും അതാണ്, 32 18 8 എന്ന് നമ്മൾ തിരുത്തി എഴുതിയത്. കാരണം എന്താ, ലാസ്റ്റ് ഷെല്ലിൽ എപ്പോഴും നമ്മൾ 8 ഇലക്ട്രോൺസിനെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്തിനാണ്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു എലമെൻ്റ് സ്റ്റേബിൾ ആണോ എന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണോ എന്ന് നോക്കുക. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ എലമെൻ്റ് സ്റ്റേബിൾ എലമെൻ്റാന്ന് പറയാം, ഒരു സ്ഥിരതയുള്ള എലമെൻ്റാന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് മനസ്സിലായല്ലോ. 8 ഇലക്ട്രോൺസ് ലാസ്റ്റ് ഷെല്ലിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ആറ്റംസിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിളാണ്. ഹീലിയം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ എക്സാമ്പിളാണ്. ഈ ഹീലിയത്തിൻ്റെ കേസ് നമുക്ക് എന്താണ് നോക്കാം. അപ്പോൾ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ഈസ് എ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്, ഒക്ടെറ്റ് ആയിരിക്കുമ്പോൾ ആ ആറ്റം അല്ലെങ്കിൽ ആ എലമെൻറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ഈസ് എ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ്. നോബിൾ ഗ്യാസസ് പ്രൊസസ് ഈസ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ഹെൻസ് ആർ സ്റ്റേബിൾ. എല്ലാ നോബിൾ ഗ്യാസസിലും ഈ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, നോബിൾ ഗ്യാസസ് എല്ലാം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. വൈ നോബിൾ ഗ്യാസസ് ആർ കോൾ സ്റ്റേബിൾ. എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസസ് സ്റ്റേബിൾ ആണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, നോബിൾ ഗ്യാസസ് ആർ എന്താണ്, ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. എന്താണ്, നോബിൾ ഗ്യാസസിൽ നമ്മൾ ആറ്റത്തിനൊക്കെ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രീതിയിലാണ് അറേഞ്ച് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നോബിൾ ഗ്യാസസിനെ എന്ത് പറയുന്നത്, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണെന്ന് പറയുന്നത്. Therefore, normally these gases do not take part in chemical reaction. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ് വീണ്ടും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ ഗ്യാസസ് ഒന്നും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പോകാറില്ല. ഹീലിയം ആറ്റം, ഈ ഹീലിയത്തിൻ്റെ കാര്യം പറയുകയാണ്. ഹീലിയം ആറ്റം കണ്ടെയ്ൻസ് ഒൺലി വൺ ഷെൽ അല്ലേ. ഹീലിയം ആറ്റത്തിന് ഒരു ഷെല്ലേ ഉള്ളൂ, കെ എന്ന ഷെല്ല് മാത്രമേ ഉള്ളൂ. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഷെൽ ഇസ് 2. അപ്പോൾ നിങ്ങൾക്കറിയാം ഹീലിയം ആറ്റത്തിന് ഒരു ഷെല്ലേ ഉള്ളൂ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാനുള്ള മാക്സിമം കപ്പാസിറ്റി ഉള്ളൂ അല്ലേ. അതുകൊണ്ട് ആ ഇലക്ട്രോൺ ആ ഷെല്ല് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹീലിയം. അതുകൊണ്ട് ഹീലിയം എന്താണെന്ന് പറയാം നമുക്ക്, ഹീലിയം ഒരു നോബിൾ ഗ്യാസാന്ന് പറയാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്. ഹെൻസ് ദ ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം ഈസ് എ സ്റ്റേബിൾ. ഡ്യൂപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട്, ഡ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം.
ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണാണ് നമ്മൾ ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹീലിയവും ഒരു സ്റ്റേബിൾ ഗ്യാസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു എലമെൻ്റ് സ്റ്റേബിൾ ആവാൻ എന്ത് കണ്ടീഷൻ ഫോം ചെയ്യണം? ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്യണം. ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരത്തക്ക രീതിയിൽ നമ്മൾ ആറ്റത്തിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് നിങ്ങൾ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? ആ വേർഡ് ആദ്യമാണ്. അപ്പോൾ ഒക്ടെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, പോർത്താൽ മതി. ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരത്തക്ക രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോബിൾ ഗ്യാസൊക്കെ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അവരെല്ലാം സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റേബിലിറ്റി കിട്ടാൻ വേണ്ടി ഒരു ആറ്റം ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേബിലിറ്റി ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും ലാസ്റ്റ് ഷെല്ലിലേക്ക് 8 ഇലക്ട്രോൺസിന് അവിടെ കൊടുത്തത്. മനസ്സിലായല്ലോ? സ്റ്റേബിൾ ആണെങ്കിൽ എന്താ പ്രത്യേകത? അവർ വേറൊരു കെമിക്കൽ റിയാക്ഷനിലും ടേക്ക് പാർട്ട് ചെയ്യില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പം നിങ്ങൾ താഴെ തന്നേനെ നോക്കി, താഴെ തന്നേനെ ടേബിൾ ശ്രദ്ധിക്കുക. താഴെ തന്നെ ടേബിൾ നോക്കി, മഗ്നീഷ്യം, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ അല്ലേ? ഇതാണ് മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട് 2 8 2 അല്ലേ. ഓക്സിജൻ 8 ആണ്, 2.6. സോഡിയം 11 ആണ്, 2.8.1. ക്ലോറിൻ എന്ന് പറയുന്നത് 17 ആണ്, 2.8.7 അല്ലേ. അപ്പം ഇതിലേതാണ് ഈ എലമെൻസിന്, ഇതിലേതെങ്കിലും എലമെൻസിന് സ്റ്റെബിലിറ്റി ഉണ്ടോ? ഉണ്ടോ നോക്കിയേ? ഇല്ല അല്ലേ. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ കാരണം, ഇതിൻ്റെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക, 2 6 1 7 ആണ് അല്ലേ. ഒന്നും 8 ഫോം ചെയ്യുന്നില്ല. ഒന്നുപോലെ എന്തായിരിക്കണം? ഒന്നുപോലെ ആ ഷെല്ലിൻ്റെ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിനെ കൊള്ളണം. അപ്പം കെ എന്താണ്? ഹീലിയം ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാന്ന് പറയാൻ കാരണം എന്താണ്? ഹീലിയത്തിന് ഫസ്റ്റ് ഒരു ഷെല്ലേ ഉള്ളൂ, ആ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യും അല്ലേ. ഒന്നുപോലെ ആ അവരുടെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവണം, അല്ലെങ്കിൽ അവരുടെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസേ പാടുള്ളൂ ലാസ്റ്റ് ഷെല്ലിൽ കേട്ടോ. ഒന്നുപോലെ ലാസ്റ്റ് ഷെല്ല് കംപ്ലീറ്റിലായിട്ടുള്ള ഇലക്ട്രോൺസ് വേണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസേ പാടുള്ളൂ. ഈ രണ്ട് കണ്ടീഷനാണ് സ്റ്റെബിലിറ്റിക്ക് നോക്കുന്നത്. ഹീലിയത്തിൻ്റെ കേസിൽ എന്താണ്? ഒരു ഷെല്ലേ ഉള്ളൂ, ആ ഷെല്ല് മാക്സിമം ഫിൽഡാണ് അല്ലേ. ഇനി ബാക്കി കേസിലൊക്കെ എന്താണ്? ഇതിലൊക്കെ രണ്ട് ഷെല്ലുണ്ട്, ഈ എല്ലാ എന്ന ഷെല്ല് മാക്സിമം ഫിൽഡാണ്, ലാസ്റ്റ് 8 വന്നു അല്ലേ. ഇവിടെ ഒക്കെ എന്താ? ഈ എല്ലാ എന്ന ഷെല്ല്, എം എന്ന ഷെല്ല് മാക്സിമം ഫിൽഡ് അല്ല, എമ്മിൽ 18 ഇലക്ട്രോൺസിനെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ എന്താ? 8 ഇലക്ട്രോൺ, ഈ 2 8.8 എന്നുപോലെ ആ ഷെല്ല് എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഷെല്ലിൽ ഔട്ടോമോ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. ഇങ്ങനെ ഓർത്താൽ മതി, ഔട്ടോമോ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം, നല്ലതാണ് സ്റ്റെബിലിറ്റി കിട്ടാം. ആ രീതിയിലാണ് നമ്മൾ ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പഠിച്ചു. അപ്പോൾ ഈ തന്നെ എലമെൻസിന് ഒന്നും എന്തില്ല? ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ല അല്ലേ. ലാസ്റ്റ് ഫസ്റ്റ് മാഗ്നീഷ്യത്തിൻ്റെ കേസിൽ 2 ആണ്, ഓക്സിജൻ്റെ കേസിൽ 6 ആണ്, സോഡിയത്തിൻ്റെ കേസിൽ 1 ആണ്, ക്ലോറിൻ്റെ കേസിൽ 7 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നും നോ എന്താണ് ഡു ദീസ് ദ എലമെൻറ്റിൻ്റെ 2.2 ഹാവ് സ്റ്റെബിലിറ്റി വൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നോ, ബിക്കോസ് ഓൾ ദീസ് എലമെൻറ്റ്സ് ആർ നോട്ട് ഇൻ ദ ഫോം ഓഫ് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഈ എലമെൻസിനൊന്നും സ്റ്റെബിലിറ്റി ഇല്ല. ഇഫ് നോട്ട് ഹൗ ഡേ ദേ ഹൗ ഡു ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി. അപ്പൊ എന്താണ് ഇതൊന്നും സ്റ്റേബിൾ അല്ലാന്ന് പഠിച്ചു അല്ലേ. അല്ല ഇതല്ല, നമ്മളിപ്പോ ഈ കണ്ട ടേബിൾ കണ്ട എലമെൻസ് ഒന്നും സ്റ്റേബിൾ അല്ലാന്ന് പഠിച്ചു. അപ്പൊ അവരെങ്ങനെയാണ് സ്റ്റേബിൾ ആവുക? അപ്പൊ അവർക്ക് സ്റ്റേബിൾ ആവണല്ലേ, അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്റ്റേബിൾ ആവാനാണ്. അവർക്ക് സ്റ്റേബിൾ ആവാൻ എങ്ങനെയാ? അവര് വേറെ വസ്തുക്കളായിട്ട് കമ്പൈൻ ചെയ്യും. ഇപ്പൊ മഗ്നീഷ്യം എന്താണ്? മഗ്നീഷ്യം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. എന്തിനാണ്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എം ജിയുടെ കൂടെ എം ജി ഒ എന്ന് വരും, അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്യും. എന്തിനാണ്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ രണ്ട് എലമെന്റ്സ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യും അല്ലെ. ആ കമ്പൈൻ ചെയ്യണ വഴിയാണ് എന്ത്? ബോണ്ടിങ്. ബോണ്ടിങ് വഴിയാണ് അവർ കമ്പൈൻ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ അതിനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് മനസ്സിലായോ? എന്താണ്? എലമെന്റ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എലമെന്റായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ ആ കമ്പൈൻ ചെയ്യുന്നതിനെ പറയുന്നതാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നമുക്ക് സെൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആറ്റംസ് അക്വയർ സ്റ്റെബിലിറ്റി ബൈ അറ്റൈനിങ് ആൻ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ദെയർ വാലൻസ് ഷെൽ ത്രൂ കെമിക്കൽ ബോണ്ടിങ്. എന്താണ്? എപ്പോഴാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക? ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോൺസ്, ഇപ്പം നമ്മുടെ മഗ്നീഷ്യം, സോഡിയം, ഓക്സിജനിലൊന്നും 8 ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ അവർ 8 ഇലക്ട്രോൺസ് ആവാൻ ശ്രമിക്കും. എങ്ങനെ? വേറെ കോമ്പൗണ്ട്സ് ആയിട്ട് കൂടിച്ചേർന്ന് അവർ 8 ഇലക്ട്രോൺസ് ആവാൻ ശ്രമിക്കും. അപ്പോൾ ആ കൂടിച്ചേരുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ ആറ്റംസ് അക്വയർ സ്റ്റെബിലിറ്റി ബൈ അറ്റൈനിങ് ആൻ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ദെയർ വാലൻസ് ഷെൽ.
അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവാൻ ആറ്റത്തൊക്കെ ശ്രമിക്കും. കാരണം എന്താ, 8 ഇലക്ട്രോൺസ് ആകുമ്പോഴാണ് അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പോൾ ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 ഇലക്ട്രോൺസ് ആവാൻ ശ്രമിക്കുന്ന പറയുന്ന പേരാണ് എന്ത്, ആ രീതി, ആ വഴിയാണ് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് വഴിയാണ് അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. The attractive force that holds together the atoms in a molecule is called chemical bonding. എന്താണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. എന്താണ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കണം അല്ലേ. ഇപ്പം മഗ്നീഷ്യം ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി ഇട്ടാന്ന് പറഞ്ഞു. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ മോളിക്യൂളിനെ ഓക്സിജൻ്റെ മോളിക്യൂളിനെ അവർ കമ്പൈൻ ചെയ്യണം അല്ലേ. ഒരു ഫോഴ്സ് വെച്ചാണ് കമ്പൈൻ ചെയ്യുക. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഹോൾഡ് ടുഗെദർ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ടിങ്. ഒരു മോളിക്യൂൾസിലെ ആറ്റത്തിനെയൊക്കെ കൂടിച്ചേർക്കുന്നത് എന്ത് ഫോഴ്സ് വെച്ചാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് വഴിയാണ് ഒരു മോളിക്യൂൾസിലെ ആറ്റംസ് ഒക്കെ കൂടിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് വഴിയാണ് മോളിക്യൂൾസിലെ ആറ്റംസ് ഒക്കെ അടുത്തടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്തിരിക്കുന്നത്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് എന്താണ് ഹോൾഡ്സ് ടുഗെദർ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. എന്താണ് മോളിക്യൂൾസിലെ ആറ്റത്തിനെയൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് കെമിക്കലിന് അയോണിക് ബോണ്ടിങ് ഒക്കെ ഉണ്ട്, അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അയോണിക് ബോണ്ടിങ് നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനുള്ള കണ്ടീഷൻ പഠിച്ചു. കെമിക്കൽ ബോണ്ടിങ് വഴിയാണ് അത് സ്റ്റേബിൾ ആവണമെന്ന് പഠിച്ചു അല്ലേ. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ ഫോം ചെയ്യുക അല്ലെങ്കിൽ 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാക്കുക, അപ്പോഴാണ് ഒരു എലമെൻറ്റ് സ്റ്റേബിൾ ആണെന്ന് പറയുക. ഇത്രയും കാര്യം പഠിച്ചല്ലോ, നോബിളി ഗ്യാസ് എന്തുകൊണ്ടാണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇത്ര നിങ്ങൾ വായിക്കുക, പ്രത്യേകിച്ച് നോട്ട് ചെയ്താനൊന്നുമില്ല. വായിച്ചിട്ട് എന്താണ് 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആ ബോക്സില്ലേ എന്താണ് കെമിക്കൽ ബോണ്ടിങ് ആ ബോക്സ് എഴുതി വെച്ചാൽ അയോണിക് ബോണ്ടിങ് ഒക്കെ തുടങ്ങുന്ന നമുക്ക് ഫുൾ നോട്ട് ചെയ്താൽ. താങ്ക് യു.